കോഴിക്കോടൻ ഹലുവ, അത് കഴിക്കാത്തവരോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തവരോ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയില് അതിന്റെ കുറെ മേക്കിംഗ് കാഴ്ചകൾ പരിചയപ്പെടുത്തി തരട്ടെ. അടിപൊളി സംഭവം കേട്ടോ. ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇതിങ്ങനെ ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് അത്ര ഒരു വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കാണണം കേട്ടോ. എല്ലാവരും കാണട്ടെ. അപ്പൊ നമ്മളെ കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റ് ഇല്ലേ, അവിടെ ഒരുപാട് ഇതേപോലെ ഹൽവ മേക്കിംഗ് കമ്പനികളുണ്ട്. അപ്പൊ അതിലൊരു കമ്പനികൾ നമുക്ക് കയറാനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഒന്ന് കയറി ഒരു വീഡിയോ ആക്കി മാറ്റി കേട്ടോ. കാഴ്ചകൾ കണ്ടോളൂ, നല്ല രസമുള്ള കുറെ കാഴ്ചകളുണ്ട്. കണ്ടല്ലേ, ഇപ്പൊ കുറെ മെഷീൻസ് ഒക്കെ ആയിപ്പോയി ഈ ഇതുണ്ടാക്കാനൊക്കെ. അടുപ്പിന്റെ ചൂട് ഭയങ്കര, നമ്മളെ മന്തിക്കുഴി പോലത്തെ ഒരു സെറ്റപ്പാണത്, ഭയങ്കര ചൂടായിരുന്നു. നമ്മളെ ഒതന്റിക് കറുത്തലി കേട്ടോ ഇതിൽ ഉണ്ടാക്കി വരുന്നത്, നല്ല ശർക്കരൻ്റെ ഒക്കെ ഫ്ലേവറുള്ള. ഇതിൽ ബിരിയാണി മസാലയൊക്കെ വരുന്നിട്ടോ, അങ്ങനെ എന്തൊക്കെയോ ഫ്ലേവറുള്ള അടിപൊളി സാധനമാണ്. കാണിച്ചതൊക്കെ നല്ല ചൂടാട്ടോ, ഇപ്പം അത് നിൽക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ആ കാഴ്ചകൾ കണ്ടോളെ, കറുത്തലവ മാത്രല്ല കേട്ടോ, നല്ല ഫ്രൂട്ടി ഫ്ലേവേഴ്സ്. ഇപ്പം എന്താ പറയുക, ചക്ക, മാങ്ങ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, ഇളനി, അനാറ്, എല്ലാ ഫ്ലേവറുള്ള ഫ്രൂട്ട്സ് ഇവിടെ ആ പഴുപ്പ് ഉപയോഗിച്ചിട്ടോ മേക്ക് ചെയ്യുന്നത്. പിന്നെ പച്ചമുളക്, ഒറിജിനൽ പച്ചമുളക് ഉപയോഗിച്ചിട്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് കാണാം എന്തൊക്കെ ഫ്ലേവറിലോ അലവുകളല്ലേ. പണ്ടാകെ ഒരു കറുത്തലവേറ്റ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇത് ഒരുപാട് വ്യത്യസ്തമായ സാധനങ്ങൾ കാണാൻ പറ്റി. അപ്പൊ പഞ്ചസാര ആണ് ഇതിലുള്ള മെയിൻ, അതായത് ഹലുവ മേക്ക് തന്നെ പഞ്ചസാര, മൈദ, ഓയില്. അപ്പൊ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, നമ്മളെ കേരളത്തിലൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഹലുവ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ നെയ്യിലുള്ള ഹലുവ വേറെ ഉണ്ട് കേട്ടോ, അത് പ്യുവർ ഘീ ഉപയോഗിച്ച് തന്നെ ചെയ്യും. ഇപ്പൊ വെളിച്ചെണ്ണ, മൈദ, പഞ്ചസാര, ഇതാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്ന കണ്ടന്റ്. പിന്നെ ഓരോ ഫ്ലേവറിനനുസരിച്ചുള്ള സാധനങ്ങൾ. അപ്പൊ മൈദ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് മൈദ പൊടിയായിട്ടല്ല യൂസ് ചെയ്യുക, ഇത് മൈദ പാല് എന്ന് പറയും. ഇത് മൈദ രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ പുളിപ്പിച്ച് വെള്ളമൊക്കെ മാറ്റി മാറ്റി എടുക്കുന്ന, ആ വേസ്റ്റൊക്കെ കളച്ച് ചണ്ടിയൊക്കെ കളഞ്ഞിട്ട് വരുന്ന സാധനം, അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഒരു 10-25 മിനിറ്റ് കൊണ്ട് സാധനം റെഡി ആവും കേട്ടോ. ഹലുവ ഇനി അതിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് പൾപ്പോ എന്താ സാധനങ്ങളൊക്കെ ചേർക്കുക. അവസാനം അത് അങ്ങനെ കിട്ടും. ചക്കയോ മാങ്ങയോ പൈനാപ്പിളോ അനാറോ അങ്ങനെ എന്ത് ടേസ്റ്റിൽ വേണമെങ്കിലും അവർ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ഹോൾസെയിലായിട്ട് അടിച്ചു കൊടുക്കുന്ന ഒരു ടീമാണിത്. കണ്ടല്ലേ എന്താ കാണാൻ തന്നെ ഇത്. വെളിച്ചെണ്ണ കണ്ടില്ലേ ഊറി വരുന്നത്, 10-35 ലിറ്റർ വെളിച്ചെണ്ണ വെച്ച് ആകെ ബാക്കി കിട്ടുന്നത് ഇതാണ്. അപ്പൊ അത്രയും സംഭവം, ഒരുപാട് ഓയിലാണ് സംഭവം ഈ അലുവ എന്നൊക്കെ പറയുന്നതില്. പിന്നെ നമ്മളെ കറുത്തലവ, നേരത്തെ കണ്ട കറുത്തലവ കണ്ടല്ലേ, ഇതൊരു സാധനം തന്നെ കേട്ടോ. നമ്മള് പണ്ടേ കഴിക്കുന്ന ഒരു സാധനല്ലേ, എല്ലാരും സ്മെല്ലാണ് കേട്ടോ. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, കുറച്ച് ഫ്ലേവേഴ്സ് ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങുള്ളൂ. നമ്മള് അലുവ കെട്ടുമ്പോഴൊക്കെ അതിന്റെ മുകളിൽ ഇങ്ങനെ കണ്ടില്ലേ നട്സ് ഒക്കെ, അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത്. ഇനി മുകളിലേക്ക് ആ ചക്കേന്റെ മിക്സ്, ചക്ക, അത് ചക്കലി കേട്ടോ പറയാൻ പറ്റുപോയി. നല്ല ചക്കേന്റെ ഒരു ഫ്ലേവർ ഉള്ളൊരു ചക്കേന്റെ ഫ്രൂട്ട് പൾപ്പ് ഉപയോഗിച്ചിട്ടാണത് മിക്സ് ചെയ്യാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം പീസ്. ഇതുവരെ കഴിച്ചിട്ടില്ല ചക്കേന്റെ അലുവ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ ബായ്മൊക്കെ ഒരു പീസ് ആടാ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പൊ അതെടുത്ത് നല്ല കഴിച്ചു നോക്കട്ടെ. ചൂട് തണിഞ്ഞുണ്ടോ അറിയില്ല, നോക്ക, ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ആ ചൂടോടുകൂടി തന്നെ ഒന്ന് കഴിച്ചു. നമ്മൾ ആദ്യമായിട്ടല്ലേ ഈ അലുവയൊക്കെ ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കുന്നത്. മുന്നേ കഴിച്ചിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യട്ടോ. ചക്കേന്റെ അലുവ ഒന്ന് കഴിച്ചു ടേസ്റ്റ്, ചൂടോടുകൂടി ആദ്യമായിട്ട് കഴിച്ചു നോക്കുകയാണ്. ടേസ്റ്റ് എങ്ങനെ ഉണ്ട്? അതിനുള്ള ചക്കേന്റെ അത്ര ഫ്ലേവർ ഉണ്ട് കേട്ടോ. പഴുപ്പിട്ടിട്ട് ചെയ്യുന്നു ാണ് നമ്മളെ ഇളന്നില്ലേ ടെൻഡർ കോക്കനട്ട്, അതിന്റെ അലുവന്റെ പണി തുടങ്ങാൻ പോകുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്പോട്ട് വരുന്ന നമ്മളെ കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റിൽ വരുന്ന HS ഹലുവ കേട്ടോ. അടിപൊളി സംഭവം.